പറ്റി പേടിച്ച. മൂന്നാൾ പോകില്ലേ? അത് കുഴപ്പമില്ല, പോലീസ് ആനല്ലേ. ട്രിപ്പിൾ സോ വെളിയിൽ വേറൊരുത്തം കൂടെ ഉണ്ട്. സാറേ, ഞാൻ അന്നേ പറഞ്ഞില്ല ഇത് വലിയ പ്രശ്നമാവുന്ന്. അവന്മാർ റാമ്പോടെ ആൾക്കാരാ. ഒരു കാര്യം ചെയ്, സാർ ഇപ്പൊ തന്നെ വീട്ടിലോട്ട് വിട്ടോ, യവന്മാരെ ഞാൻ ഡീൽ ചെയ്തോളാം. പിന്നെ എന്നിട്ട് വേണം പണി എനിക്ക് കിട്ടാൻ. ഇതാ പടയപ്പ. മാറി, ഞാൻ മുന്നിൽ കയറാം. അപ്പൊ തന്നെ ഇടിച്ചു പോന്നു. ഞാൻ അങ്ങോട്ടാ പോകുന്നു. ഇളവൻ രാവിലെ തുടങ്ങി. ആരാ പടയപ്പയ്ക്ക് കക്കൂലി കൊടുക്കാൻ വന്നേണ? പടയപ്പയ്ക്ക് കക്കൂലി കൊടുക്കാൻ വന്നാണെങ്കി ഇങ്ങ തന്നേരി. തല്ലാണോ? തല്ലാണെങ്കി നേരിട്ട് കൊടുത്തേരും. എന്റെ കുപ്പിയിലാണ് അവന്റെ കണ്ണ്. എടാ പടയ പോടി, ഈ അപ്പുറത്ത് കൂടി വാ. അനിയാ കൊടുക്കുമ്പോ രണ്ടെണ്ണം എന്റെ വക ചേർത്ത് കൊടുത്തേനെ. കുമാരി, അവിടെ എന്താ സംഭവിച്ചേ? ഒരുമാതിരി ഷാജി കാലസ് പടം പോലെ തുടങ്ങിയാൽ ഇപ്പൊ ഒരു പ്രിയദർശൻ സിനിമ പോലെ ആയിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാവണല്ല. അയാള് ചാത്തറുണ്ടാവോ? ഞാൻ ഇന്ന് പോയി അന്വേഷിച്ചാലോ? ആ, ഇനി അങ്ങോട്ടേ ഇല്ലേ, നമ്മളൊന്നും അറിഞ്ഞറില്ല. അങ്ങനെ നാ മതി. ചത്തില്ല അയാളുമ്പോ അന്വേഷിച്ച് വരുമോ? അയാളും വരും, പോലീസും വരും, ഉറപ്പാണ്. അത് പോട്ടെ, എന്നിട്ടിപ്പോ അവൻ എവിടെ ഉണ്ട്? നോ ഐഡിയ സർ, ഒരു ഹോസ്പിറ്റലിൽ എത്തിയതായിട്ട് റിപ്പോർട്ടില്ല. എന്നാലും ഒരാളെ ഉമ്മ വെച്ചൊക്കെ അപായപ്പെടുത്താൻ പറ്റുമോ? സർ, സി എ സാർ പറഞ്ഞത് സത്യമാണ്. ദൃക്സാക്ഷികളുണ്ട്. ദൃക്സാക്ഷികൾ എവിടെ ഉണ്ട്? അല്ല, മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സർ. എന്നിട്ടാ പയ്യൻ? ആ പയ്യൻ ആരാണെന്ന് അറിയില്ല സർ. ഞാൻ പറയാം സാർ. സാർ, ആ പയ്യൻ ആരാണെന്ന് അറിയില്ല സർ. താനൊക്കെ പിന്നെ എവിടത്തെ എടോ? തന്നെ പിന്തുടർന്ന അവന്മാരെ കുറിച്ചെങ്കിലും എന്തെങ്കിലും അറിയോ തനിക്ക്? ഇല്ല സർ. അതും അറിയില്ല. പക്ഷേ ഇനി അവരെ കണ്ടാ എനിക്ക് തിരിച്ചറിയാം. കണ്ടാ തിരിച്ചറിയാം. ഇനിയിപ്പോ അവന്മാര് ഡെയിലി രാവിലെ തന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഫാഷൻ പരേഡ് നടത്തും. തിരിച്ചറിയ തിരിച്ചറിയ എന്ന് പറഞ്ഞ മണ്ടൻ, മരമണ്ടൻ. സർ, റാംബു ഇപ്പൊ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. ഇൻ കേസ് ജീവനോടെ ഉണ്ടെങ്കിൽ അയാൾ ഈ പയ്യനെ തേടി എത്തുമെന്ന് ഉറപ്പാ. ആ പയ്യനെ ട്രാക്ക് ചെയ്യാൻ പറ്റിയ റാംബോയെ തെളിവോടുകൂടി പിടിക്കുകയും ചെയ്യാം. അവനെ ഒതുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ കൊട്ടേഷൻ പിള്ളേരെയും ആ പയ്യനെയും എത്രയും പെട്ടെന്ന് തപ്പിയെടുത്തോളാം. എന്തായാലും താനൊന്ന് മൂവ് ചെയ്ത് നോക്ക്. ആ പോലീസ് സ്റ്റേഷൻ ക്യാമ്പിൽ നിന്ന് കുറച്ച് പിള്ളേരെ കൂടെ വിളിച്ചോ. ഓക്കെ സർ.
എന്നാലും ഉമ്മ വച്ചൊക്കെ ഒരാളെ ഇങ്ങനെ. യൂറിൻ ബ്ലാഡ് ബുള്ളറ്റ് കൊണ്ട് തകർന്നിട്ടുണ്ട്. സോ ഹി കാനോട്ട് കൺട്രോൾ ഹിസ് യൂറിൻ. അത് പോയിക്കൊണ്ടേയിരിക്കും. ഒരു യൂറിൻ ബാഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാ എവിടെ പോയാലും ഹി വിൽ ഹാവ് ടു ക്യാരി ദ യൂറിൻ ബാഗ് വിത്ത് ഹിം. അയ്യേ, മൂത്രസഞ്ചിയും പിടിച്ച് എല്ലായിടത്തും പോവാന്ന് പറഞ്ഞ ഈ കണ്ടീഷൻ എപ്പോഴാണ് ശരിയാവുന്നത്? ഇമ്മീഡിയറ്റ് ആയി ഒരു കംപ്ലീറ്റ് ക്വയറി കേസ് സാധ്യമല്ല. യൂറിനേറ്റ് ചെയ്യാമെന്നല്ലാതെ ഈ അവയവം കൊണ്ട് മറ്റൊന്നും നടക്കില്ല. സാർ, പെട്ടെന്ന് അനങ്ങാനോ ഇളകാനോ പാടില്ല. യാതൊരു കാരണവശാലും സ്ട്രെയിൻ എടുക്കരുത്. ബ്ലീഡിംഗ് ഉണ്ടാവും, ഇൻഫെക്ഷൻ വന്നാൽ പഴുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ മുറിച്ച് കളയുകയേ നിവൃത്തിയുള്ളൂ. പ്ലീസ് സാർ, can we take him abroad for some advanced treatment? Yes, maybe, but by flight സാർ ഈ കണ്ടീഷനിൽ ട്രാവൽ ചെയ്യാൻ സാധ്യമല്ല. എയർ പ്രഷർ ഉണ്ടായാൽ ബ്ലീഡിംഗ് ഉണ്ടാവും, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. തമ്പി, I need some water. No, you're not supposed to drink now. പുള്ളി ഇപ്പം മെന്റലി ആൻഡ് ഫിസിക്കലി തളർന്ന അവസ്ഥയിലാണ്. സോ സ്ട്രെയിൻ എടുത്താൽ മാനസിക നില വരെ തകരാം. പിന്നെ വിയേഡായ കാര്യങ്ങളാവും ചെയ്യുക. അല്ലെങ്കിൽ അയാൾ ഒരു അല്പം എക്സെൻട്രിക്ക. ഓ, ദെൻ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഹലോ ഗംഗേ, എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ ഒരു മതിലി അടി കിടക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അമ്മ വിളിക്കുന്നുണ്ട്, ഞാനിപ്പോ വരാവേ. ഗംഗേ ഇപ്പൊ പോണ്ട. ആഹാ, ഇന്ന് നല്ല ഫോമിലാണല്ലോ. എനിക്കൊരു ഉമ്മ വേണം. ശരി, ഇങ്ങ് വാ, തരാം. ഞാൻ എപ്പോഴേ എത്തി, നീ ഒന്ന് ഡോറ് തുറ. എന്താ തുറ? എവിടെ? നീ എവിടെയാ? പുറത്ത്. പുറത്തോ? എവിടെ? മതിലിന്റെ മുകളില്. മതിലിന്റെ മേളിലോ? എവിടെ? ബാൽക്കണിയുടെ ഇപ്പുറത്തുതാ. എവിടെയാ? നീ ആദ്യം ബാൽക്കണി വാ. ഇപ്പൊ കണ്ട. Where is my umma? എന്ത് പറഞ്ഞാലും ഞാൻ ഉമ്മ കിട്ടാതെ പോവില്ല. ആരോ തഹയിട്ട് പൊട്ടിച്ചു. ഇനി വല്ല കള്ളന്മാരും? എന്റെ വീട്ടുകാരൻ ധൈര്യമുള്ള കള്ളനോ? Oh.
എന്താ ഇവിടെ? എവിടെ? എന്റെ വീട്ടില്. എടാ പൊട്ടാ, ഇത് എന്റെ വീടാ. അച്ഛനുണ്ട്, എങ്ങനെ പോവും? നീ വാ, നമുക്ക് നോക്കാം. ഓ, ഇന്ന് നേരത്തെയാണല്ലേ. അങ്കിൾ, ഗംഗയ്ക്ക് ബുക്ക് കൊടുക്കാൻ വന്നതാ. ആണോ? ആ, അതെ അച്ഛാ. ആ, എന്നാ വാങ്ങിച്ചോ. ആ, എന്താ അത്? ഒന്നുമില്ല അച്ഛാ.